എല്ലാവർക്കും നമസ്കാരം. ഒപ്പം എല്ലാവർക്കും വിസ്മയകരമായ ഏറ്റവും മനോഹരമായ ഒരു ഓണം ആശംസിക്കുന്നു. നമ്മുടെ മഹത്തായ ഭാരതത്തിൽ ഭാരതം അതിൻ്റെ 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ തുറന്ന മനസ്സോടെ നേരുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയം സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. എവിടെയാണോ നിങ്ങൾക്ക് ബോറടിക്കുന്നത് അവിടെ ഒന്ന് കൈയടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് കൈ കാണിച്ചാൽ മതി, ഞാൻ നിർത്തിക്കോളാം. നിങ്ങൾ ഈ പൂക്കളം കണ്ടിരുന്നോ? അതിമനോഹരമാണ് ഈ പൂക്കളം. ഈ പൂക്കളത്തിന് എന്തുകൊണ്ട് ഇത്രമാത്രം സൗന്ദര്യമുണ്ടായി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, അതിനകത്ത് ഒരു നിറമല്ല, പല നിറങ്ങളുടെ സമ്മിശ്രമായ കൂട്ടുചേരലാണ്. എല്ലാ നിറങ്ങളുമുള്ള പൂക്കൾ ഒരുമിച്ച് മനോഹരമായി വിതറിയത് കൊണ്ടാണ് ആ പൂക്കൾക്ക് ഇത്രമാത്രം സൗന്ദര്യം ഉണ്ടാകുന്നത്. ബഡി ബോയ്സ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് ഈ പരിപാടി ദിവസത്തിൻ്റെ പ്രത്യേകത ഒരുപാട് സമ്മിശ്രമായ കൂട്ടുചേരലുകളുടെ ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബഡി ബോയ്സ് എന്ന് പറയുമ്പോൾ സുഹൃത് സംഗമം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കൂട്ടുചേരലിൻ്റെ സവിശേഷത ഒന്ന് ഓണം ആഘോഷിക്കുന്നു, രണ്ട് ഭാരതം സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൻ്റെ ആ ദിവസം ഇന്ന് ഇന്ത്യയിൽ ഈ സമയത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുന്നു. അതിനപ്പുറം ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു അനുകമ്പയുടെ, ഒരു സാന്ത്വന സ്പർശത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തലോടൽ ഇതിനുണ്ട് എന്നുള്ളതാണ്. ഇത്തരം കൂട്ടുചേരലെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ബഡി ബോയ്സ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, ഓണത്തിന് ഇനി കേരളം ഒരു മാസം കൂടി ഏകദേശം കാത്തിരിക്കണം. പക്ഷേ അമേരിക്കയിൽ ഓണം ഇന്ന് ഇവിടെ ആദ്യമായിട്ട് അമേരിക്കയിൽ ഓണാഘോഷം നടക്കുകയാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട് ഇന്ത്യയിലെ ക്ലോക്ക് കുറച്ച് മുന്നിലാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഓണത്തിൻ്റെ കാര്യത്തിൽ അമേരിക്ക ബഡി ബോയ്സ് ഇന്ത്യയെ, അല്ലെങ്കിൽ കേരളത്തെ തോൽപ്പിച്ചു എന്ന് പറയുന്നതാണ് വാസ്തവം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അമേരിക്കയിൽ ഒരുപാട് ഓണാഘോഷങ്ങൾ നടക്കാൻ പോകുന്നു. പക്ഷേ ചരിത്രം മാറ്റിമറിക്കാൻ സാധിക്കില്ല. 2022 ആദ്യത്തെ ഓണാഘോഷം എവിടെ നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലാഡൽഫിയയിൽ ബഡി ബോയ്സ് ആണ് അത് സംഘടിപ്പിച്ചത് എന്ന് ഇനി മാറ്റിമറിക്കാൻ പറ്റില്ല. അത് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചൊരു കാര്യം ഷാലു, അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കൾ, ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ പോളേറ്ററിൻ്റെ കൂടെ ഇവിടെ വന്നിരുന്നു. അവരുടെ ചുറുചുറുക്കം, അവരുടെ ഒരു കൂട്ടുചേരൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് പോലും വേദിയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരാതെ ഞങ്ങളിങ്ങ് മാറി നിന്നോളാം, ഞങ്ങൾക്ക് ഇതിനകത്ത് ഷൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുക, നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്ന് മാത്രമുള്ള കടമയാണ് നിർവഹിക്കുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടി അല്പം മാറി നിന്നുകൊണ്ട് ഈ പരിപാടിയെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുവാക്കളെ, ഈ ചുറുചുറുക്കുള്ള യുവാക്കളെ ആദ്യമായിട്ട് ഒരു ബിഗ് സല്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്ന് ഈ പരിപാടിക്ക് വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു എന്താണ് പറയേണ്ടത്. എനിക്ക് തോന്നി ഇവിടെ വരുന്ന സമയത്ത് ആദ്യമായിട്ട് വന്നു ചേരുമ്പോൾ നല്ല ചെണ്ടയുടെ താളം, ഒരു മാവേലി, ഈ വർഷം ആദ്യമായിട്ട് കാണുന്ന മാവേലിയാണ്. ഇനി ഒരുപാട് മാവേലികളെ കാണാൻ പോകുന്നു. നല്ല സുന്ദരനായ ഒരു മാവേലി. അതോടൊപ്പം തന്നെ താലപ്പൊലി ഏന്തിയ കുറേ വനിതകളും കുഞ്ഞു മക്കളും, അങ്ങനെ അവരാനയിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ വന്ന് നോക്കി മുന്നിലേക്ക് നിങ്ങളെ കാണുമ്പോൾ എല്ലാവരും നല്ല കേരളത്തിൻ്റെ തനിമയായ വേഷമൊക്കെ ധരിച്ച്, നല്ല സെറ്റുമുണ്ടൊക്കെ ധരിച്ച്, മുല്ലപ്പൂവൊക്കെ ചൂടി, സുന്ദരിമാരും സുന്ദരന്മാരുമായിട്ട് മുന്നിലിരിക്കുന്ന കാഴ്ച, ഇവിടെ നിന്നുള്ള കാഴ്ച മനോഹരമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഓണാശംസകൾ കൈകൂപ്പി ആദ്യം അറിയിക്കുകയാണ്. മലയാളത്തെ മറക്കുന്നില്ല എവിടെ അമേരിക്കയിലായിക്കഴിഞ്ഞാലും, അല്ലേ? ഏത് രാജ്യത്തായിക്കഴിഞ്ഞാലും നമ്മുടെ പിറന്ന രാജ്യത്തെ, പിറന്ന നാടിനെ മറക്കുന്നില്ല. നമ്മുടെ കേരളത്തിൻ്റെ സൗന്ദര്യം, മണ്ണിൻ്റെ മണം, അമ്മയുടെ മുലപ്പാലിൻ്റെ രുചി, ഇതൊക്കെ ഏത് അംഗലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. കേരളത്തിൽ ആഘോഷിക്കുന്നതിനേക്കാൾ മനോഹരമായി മറ്റ് രാജ്യങ്ങളിൽ ഓണം ആഘോഷിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രമാത്രം സമൃദ്ധമായിട്ട് ഓണമൊന്നും ഇല്ല ഇപ്പോൾ, അതൊക്കെ മാറി. പക്ഷേ നിങ്ങളിവിടെ അമേരിക്കയിൽ ഓണം ആഘോഷിക്കുന്ന സമയത്ത് അത് എത്രമാത്രം മനോഹരമായിട്ട് ആഘോഷിക്കുന്നത് കാണിക്കുന്നത് കേരളത്തിൻ്റെ മണ്ണിനോട് നിങ്ങൾ കാണിക്കുന്ന കാര്യമാണ്. മലയാളത്തെ മറക്കില്ല എന്ന് പറയുന്നതാണ്. എല്ലാം സ്വപ്നത്തിൽ കൊണ്ടു നടക്കുന്ന, എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു കാമുകിയായിരുന്നു. അന്നൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, 45 മാജിക്കിൻ്റെ ലോകത്ത് മാത്രം ജീവിച്ചു. അമേരിക്കയിലും പലതവണ വന്നു. അന്നൊക്കെ പോൾ കറുകപ്പള്ളിയിൽ തന്നെ ഇവിടെ പ്രോഗ്രാം, ന്യൂയോർക്കിലും ഫിലാഡൽഫിയയിലും ഒക്കെ പ്രോഗ്രാം മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷേ അന്നൊക്കെ ആ പ്രോഗ്രാമിന് വരുന്ന സമയത്ത്
എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് സ്വപ്നം എന്ന് ചോദിച്ചാൽ ഒറ്റ സ്വപ്നമേ ഉള്ളൂ. അവസാന ശ്വാസം വരെ മജീഷ്യനായിട്ട് ജീവിക്കുക. സ്വപ്നങ്ങൾ അധികമായി. ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ മഹാമാന്ത്രികനിൽ നിന്നും മാജിക് പഠിക്കാൻ തുടങ്ങി. എൻ്റെ സ്വപ്നങ്ങൾ പതുക്കെ പൂക്കാനും തളർക്കാനും തുടങ്ങി. ലാസ് വേഗാസിൽ ഒരു ഹോട്ടലിൽ സ്ഥിരമായിട്ട് ഇന്ത്യൻ മാജിക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു. എൻ്റെ ഒരു പ്രിയ സുഹൃത്തോ സഹോദരൻ എന്ന് പറയാവുന്ന ഒരു ജോണി നിങ്ങളൊരു പക്ഷേ അറിയുമായിരിക്കും. അദ്ദേഹവുമായി ഒരു ഹോട്ടലിൽ ഞാൻ പോയി അതിൻ്റെ ഏകദേശം ചർച്ചയും മറ്റുള്ള കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലം. ഇത് ഏകദേശം 4.5 വർഷം മുമ്പാണ്. ആ സമയത്താണ് ഞാൻ കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോകുന്നത്. അതുവരെ എത്രയോ കുട്ടികൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് വരും, വീൽ ചെയറിൽ വരും, ഓട്ടിസം ബാധിച്ചവരും സെർബ്രൽ പാൾസി ബാധിച്ചവരും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളവരും ഹാൻഡിക്കാപ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ വരും. വന്നതിന് ശേഷം അവർ അമ്മമാർ പറയും, സാറേ ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ ഫോട്ടോ എടുക്കും, അതിനുശേഷം നടന്നു പോവും. ആ നിമിഷം ഞാനത് മറന്നു പോകും. കാരണം എൻ്റെ ഉള്ളിൽ മാജിക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാസർഗോഡിൻ്റെ പ്രത്യേകത ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല. കാസർഗോഡ് ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയും. 1.5 മാസം മുമ്പാണ് 28 വയസ്സ് പ്രായമുള്ള ഒരു മകളെ ഒരമ്മ ശ്വാസം മുട്ടിച്ച് കൊന്ന് സൂയിസൈഡ് ചെയ്തത്. ഭിന്നശേഷിയുള്ള കുട്ടിയായിരുന്നു. മുന്നോട്ട് പോകാൻ ജീവിക്കാൻ സാധ്യതയില്ലാത്ത എല്ലാ പഴുതും ആലോചിച്ച് ഒന്നിനും വഴിയില്ലാത്തൊരവസ്ഥയിലാണ് ആ അമ്മ. ഒരു ഒരു മകളെ ഒരമ്മ മുഖത്ത് വിരലമർത്തി കൊല്ലണമെന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ ഉടനെ അവിടെ പോയി. അവിടുന്ന് അവരെ വിളിച്ചു. വിളിച്ചതിന് ശേഷം പറഞ്ഞു, ഇവിടെ ഒരുപാട് അമ്മമാർക്ക് പ്രചോദനമായി ആത്മഹത്യ, അതുകൊണ്ട് ഇവിടെ വന്ന അമ്മമാരോട് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞു. ഞാനവിടെ പോയി. എനിക്ക് 2 വീട്ടിലേ പോകാൻ സാധിച്ചുള്ളൂ. എൻ്റെ ഹൃദയം തകർന്നുപോയി. ഒരു മനുഷ്യനെ കാണാൻ സാധിക്കില്ല. ആണോ നിങ്ങൾ കാണാൻ റെഡിയാണോ? കാണാൻ റെഡി. ഓക്കെ. ഈ എൻ്റെ ഒരു ഫേവറേറ്റ് മാജിക് ആണല്ലേ. ഞാൻ എത്ര തവണ കാണിച്ചു എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എത്ര തവണ കണ്ടു എന്ന് എനിക്കറിഞ്ഞൂടോ. പക്ഷേ എന്തുകൊണ്ട് കാണിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കൊണ്ടു നടക്കാൻ. പോരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയൊരു പത്രം, പത്രം ഞാൻ എടുത്തു. ആ പത്രത്തിൻ്റെ ഷീറ്റുകളൊന്നും നോക്കിക്കോളൂ. ഫസ്റ്റ് ഷീറ്റ്, സെക്കൻഡ് ഷീറ്റ്, തേർഡ് ഷീറ്റ്, ഫോർത്ത് ഷീറ്റ്, 4 ഷീറ്റ് അല്ലേ. ഒന്നുകൂടി കാണിക്കാം. വാച്ച് ദിസ്, ദിസ് ഈസ് ഫസ്റ്റ് ഷീറ്റ് ആൻഡ് ഹിയർ ഇസ് എ സെക്കൻഡ് ഷീറ്റ്, ഹിയർ ഇസ് എ തേർഡ് ഷീറ്റ് ആൻഡ് ദിസ് ഈസ് ലാസ്റ്റ് ആൻഡ് ഫോർത്ത് ഷീറ്റ്. 4 ഷീറ്റുകൾ പേപ്പർ എടുത്തതിന് ശേഷം ഇതിന് നടുവിലായിട്ട് ഇതിനെ ഒന്നാകെങ്കിലും കീറിമുറിച്ചു. കീറിമുറിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ 4 ഷീറ്റുകളായി വന്നിട്ടുണ്ട്. വീണ്ടും ഈ പേപ്പറിനെ ചേർത്ത് പിടിച്ചു. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഇതിൻ്റെ നടുവിലായിട്ട് മുറിക്കുന്നു. വാച്ച്. ഇനി വീണ്ടും ചേർത്ത് പിടിക്കുന്നു, വീണ്ടും മുറിക്കുന്നു. ഇപ്പോൾ മുറിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, മുറിക്കുന്ന വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പേപ്പർ ധാരാളം ധാരാളം നുറുങ്ങ് പീസുകളാവുന്നത് വ്യക്തമായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഹാപ്പനിങ് ഓവർ ഹിയർ. ഇനി മാജിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് കിടക്കുകയാണ്. വാച്ച് കെയർഫുള്ളി. ദാറ്റ്സ് നമ്പർ 1, നമ്പർ 2 ആൻഡ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇത് ആക്ച്വലി ഈ മാജിക്കിലൊരു മെസ്സേജ് ഉണ്ട്. എന്താണ്? എത്രയൊക്കെ കീറിമുറിച്ചു കഴിഞ്ഞാലും നമ്മൾ മലയാളികളെ മാറ്റാൻ പറ്റില്ല, നമ്മൾ ഒരുമിച്ച് നിൽക്കുമെന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. ആ ഒരുമയാണല്ലോ ഇവിടെയുള്ളത്. അതാണ് ബഡി ബോയ്സ്. അതാണ് വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ഓണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഓണം എന്ന് പറയുന്ന ആഘോഷത്തിൻ്റെ സൗന്ദര്യം എന്താണ്? ഒരുമയാണ് അല്ലേ. തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഭാരതം സ്വാതന്ത്ര്യം നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഒരുമയാണ്. അവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജാതിഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഈ മൂന്ന് കയറെന്ന് പറയും. ഇത് മാജിക്കേ അല്ല കേട്ടോ, ഇതൊരു മെസ്സേജാണ്. ഈ മൂന്ന് കയറെന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് ഇവിടെ കാണിക്കാൻ ഏറ്റവും അനുയോജ്യമായ ജാലവിദ്യയാണെന്ന് വിചാരിക്കുന്നു. സാഫ്രൺ, വൈറ്റ്, ഗ്രീൻ, മൂന്ന് കളറുകളാണ്. കുങ്കുമം, വെള്ള, പച്ച, ഈ മൂന്ന് നിറങ്ങളെ ഈ മാജിക്ക് കഴിയുന്നവരേക്കും നിറങ്ങളായിട്ടല്ല, നേരെ മറിച്ച് നമ്മുടെ ഭാരതത്തിലെ മൂന്ന് മതങ്ങളായിട്ട് കണക്കാക്കുക. ഈ കുങ്കുമ നിറം ഹിന്ദുമതമാണെങ്കിൽ വെള്ളനിറം ക്രിസ്തുമതമാണ്, പച്ച നിറം ഇസ്ലാം മതമാണ്. നമ്മുടെ ഭാരതത്തിലെ മൂന്ന് മതങ്ങൾ. നമുക്കറിയാം നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നതിന് മുമ്പ് മഹാത്മാഗാന്ധി ഏറ്റവും ചെയ്ത കാര്യം എന്ന് പറയുന്ന മതങ്ങളെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ബ്രിട്ടീഷുകാരുടെ തന്ത്രം എന്തായിരുന്നു? ഭിന്നിപ്പിച്ച് ഭരിക്കുക, അതായിരുന്നു മതങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു തന്ത്രം. പക്ഷേ മഹാത്മാഗാന്ധി മനസ്സിലാക്കി എല്ലാ മതങ്ങളും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മതങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചു. ഞാനും അദ്ദേഹം ചെയ്തപോലെ ഇവിടെ ചെയ്യാൻ പോകുന്നത് രണ്ട് മതങ്ങളെ ഞാൻ നിങ്ങൾ കാണുക തന്നെ കൂട്ടിക്കെട്ടുകയാണ്. അതായത് ഹിന്ദുമതവും ക്രിസ്തുമതവും ഞാൻ തൽക്കാലത്തേക്ക് കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. സാഫ്രൺ ആൻഡ് വൈറ്റ് ഞാൻ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്.
ഇതുപോലെ തന്നെ ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും അദ്ദേഹം സഞ്ചരിച്ച് മറ്റ് മതങ്ങളെ കൂട്ടിയോജിപ്പിച്ചതുപോലെ തന്നെ രണ്ട് മതങ്ങളെ ഞാൻ വീണ്ടും കൂട്ടിക്കെട്ടുന്നു, അതായത് ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും കൂട്ടിക്കെട്ടുന്നു. അപ്പോൾ കൂട്ടിക്കെട്ടിയ മൂന്ന് നിറങ്ങളെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സാഫ്രൻ, വൈറ്റ് ആൻഡ് ഗ്രീൻ, മൂന്ന് നിറങ്ങൾ അല്ലേ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇതാണ് സംഭവിച്ചത്. ഭാരതം 1947 സ്വാതന്ത്ര്യം നേടി, പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കി. ബാബറി മസ്ജിദ്, രാമ ജന്മഭൂമി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വെടിയേറ്റ് മരിച്ചു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അടിസ്ഥാനപരമായിട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഞാനോ നിങ്ങളോ ആരും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഒരു മതത്തിൽ വന്നു ചേരുന്നത്. എനിക്ക് ഇന്ന മതം വേണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ജുബ വേണ്ട ഒരു കടയിൽ പോയിട്ട് ഓക്കെ ഈ ഒരു കളർ എനിക്ക് ഇഷ്ടമാണ്, തിരഞ്ഞെടുക്കാൻ അധികാരമുണ്ട്. ഈ മുണ്ട് എനിക്ക് തിരഞ്ഞെടുക്കാൻ അധികാരമുണ്ട്. ഒരു മൊബൈൽ ഫോൺ, എനിക്ക് ഇഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ വാങ്ങാൻ അധികാരമുണ്ട്. പക്ഷെ ഇന്ന മതം എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മതം എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മതത്തെ ചേർത്ത് പിടിക്കാനുള്ള അധികാരം നമുക്ക് ആർക്കും തന്നിട്ടില്ല. നമ്മുടെ അച്ഛനും അമ്മയും ഒരു മതക്കാരായതുകൊണ്ട് നമ്മൾ ആ മതത്തിൽ പിറക്കുന്നതിൻ്റെ പേരിൽ ആ മതക്കാരനാണ് എന്ന് പറയുന്നു അല്ലേ. വാസ്തവമല്ലേ, എൻ്റെ SSLC ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഹിന്ദു എന്നാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുമതക്കാരായതുകൊണ്ട് ഞാൻ ഹിന്ദു എന്ന് വിളിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഒരു ജോസഫും മേരിയുമാണെങ്കിൽ ഞാൻ ക്രിസ്തു മതക്കാരനാവും. എൻ്റെ അച്ഛനും അമ്മയും ഒരു ഉസ്മാനും പാത്തുമ്മയാണെങ്കിൽ ഞാൻ ആരാവും? ഇസ്ലാം മതക്കാരനാവും. അപ്പോൾ ഇന്ന മതം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതത്തെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമുക്ക് തന്നിട്ടില്ല. നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ മനുഷ്യരാണ്, അതാണ് യഥാർത്ഥ മതം എന്ന് പറയുന്നത്. മനുഷ്യ മതം എന്ന് പറയുന്നതാണ് യഥാർത്ഥ മതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസൽമാനാണെങ്കിലും അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഭാരതത്തെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് മതമല്ല മാനവികതയാണ്, മനുഷ്യൻ ആണെന്നുള്ള ബോധമാണ്. മഹാത്മാഗാന്ധി ചെയ്ത പോലെ തന്നെ ഇത്തിരി മാജിക് സോൾട്ട് എടുക്കുന്നു, ഇതിലേക്കിടുന്നു, വാച്ച്. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏച്ചുകെട്ടില്ലാത്ത, വലിച്ചാൽ മുറിയാത്ത, ഒറ്റ ചരടിൽ കോർത്തതുപോലെയുള്ള ബന്ധമാണ്. നമ്മൾ ഒന്നാണ്, ഒന്നാണ്, ഒന്നാണ്. അതാണ് ഒരുമയുടെ സന്ദേശം, അതാണ് ഓണത്തിൻ്റെ സന്ദേശം. ഓണം ഒരുമയാണ്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഒരുമയുടെ റിസൾട്ടാണ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഇനി മാജിക് വേണോ? വേണം. ഓക്കെ, ഇഷ്ടം പോലെ കാണിച്ചുതരാം. കുഞ്ഞു ബാഗാണ്, പക്ഷേ ഞാൻ മാജിക് ഒന്ന് നിർത്തി. ഇപ്പോൾ മാജിക് പെർഫോമൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഫോക്കാനയുടെ സ്റ്റേജിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് മാജിക് കാണിക്കുന്നത്. അത് പോളേട്ടം പറഞ്ഞു, മാജിക് കാണിക്കാൻ പറഞ്ഞു, കാണിച്ചു. അതാണ് കാര്യം. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ മാജിക് കൂടി കാണിക്കാം അല്ലേ. മാജിക് കാണിക്കുന്നതിനേക്കാൾ മാജിക് പഠിച്ചാലോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്. മാജിക് പഠിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ദി ഫസ്റ്റ് വൺ, പ്രാക്ടീസ്. ദി സെക്കൻഡ് വൺ, മോർ ഇമ്പോർട്ടൻ്റ് വൺ, പ്രാക്ടീസ്. നിസ്സാരമായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരു വെള്ള പേപ്പർ ഉണ്ടാക്കുക, ഒരു കട്ടിച്ചട്ട ഉണ്ടാക്കുക, അതിന് മുന്നിലായിട്ട് ഈ ഒരു ഡയമണ്ട് പുള്ളി, സാധാരണ ഈ മാർക്കിംഗ് പെന്നൊക്കെ വെച്ചിട്ട് ഒരു ഡയമണ്ട് വരച്ച് വയ്ക്കുക. അപ്പം ഇവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഞാൻ ആദ്യം ഇതിൻ്റെ പ്രസൻറ്റേഷൻ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ പ്രസൻറ്റേഷൻ കാണിച്ചതിന് ശേഷം രഹസ്യം പറഞ്ഞുതരാം, അപ്പോഴേ ഇതിനകത്ത് മാജിക് എന്താ മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾ സ്റ്റേജിലേക്ക് വരുന്നു, ആൻഡ് ഷോ ദിസ് കാർഡ് ആൻഡ് സേ വൺ, ദി അതർ സൈഡ് ഫോർ. വീണ്ടും മറുഭാഗം കാണിക്കുമ്പോൾ ത്രീ, ദി അതർ സൈഡ് സിക്സ്. വൺ, ഫോർ, ത്രീ ആൻഡ് സിക്സ്. ഒന്നുകൂടി കാണിക്കാം, ഒന്ന്, നാല്, മൂന്ന്, ആറ്. കയ്യടിയില്ലാത്തതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മാജിക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നല്ലേ. പക്ഷേ ഇത് പെർഫോം ചെയ്യുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് എങ്ങനെ ചെയ്യണമെന്നുള്ള കാണിച്ചു തരാം. ഒന്ന് എന്ന് പറയുമ്പോൾ സീക്രസിയാണ് പറയുന്നത്. ഒന്ന് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഡയമണ്ട് അല്ല, എത്ര ഡയമണ്ട് ഉണ്ട്? രണ്ട് ഡയമണ്ട് ഉണ്ട്. രണ്ടാമത്തെ ഡയമണ്ടിനെ വലത് കൈയിൻ്റെ നാല് പേരിൽ ഉപയോഗിച്ച് ഞാനിങ്ങനെ മറച്ചു പിടിച്ചതാണ്. അതാണ് പറഞ്ഞത് ഏതൊരു മാജിക്കിനും ഒരു മറയുടെ സഹായം ആവശ്യമുണ്ടെന്നുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, മറുഭാഗം കാണിച്ചുകൊണ്ട് നാലെന്ന് പറയുമ്പോൾ നാല് ഡയമണ്ട് അല്ല, അഞ്ച് ഡയമണ്ട് ഉണ്ട്. അഞ്ചാമത്തെ ഡയമണ്ട് ഞാൻ ഈ നാല് പേരിൽ ഉപയോഗിച്ച് ഇങ്ങനെ മറച്ചു പിടിച്ചതാണ്. വീണ്ടും മറുഭാഗം, ഇനിയാണ് ഇതിൻ്റെ സസ്പെൻസ്. വീണ്ടും മൂന്ന് എന്ന് ഞാൻ പറയുന്നു. നമ്മൾ പറയുമ്പോൾ നമ്മളൊരു മൂന്ന് എന്ന് പറയുന്ന ഒരു ഇമ്പ്രഷൻ ഓഡിയൻസിൻ്റെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? മൂന്ന് എന്ന് പറയുന്നു, യഥാർത്ഥത്തിൽ മൂന്ന് ഡയമണ്ട് ഇല്ല, രണ്ട് ഡയമണ്ടേ ഉള്ളൂ. മൂന്ന് ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി ബ്ലാങ്ക് ആയ സ്ഥലത്ത് വെറുതെ കൈകൊണ്ട് മറച്ചു പിടിക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. വീണ്ടും മറുഭാഗം കാണിച്ചുകൊണ്ട് ആറെന്ന് പറയുന്ന സമയത്ത് ആറ് ഡയമണ്ട് ഇല്ല, അഞ്ച് ഡയമണ്ട് മാത്രമേ ഉള്ളൂ. ആറാമത് ഉണ്ടെന്ന് തോന്നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ മറച്ചു പിടിക്കുകയാണ്. ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഭാഗത്ത് രണ്ട് ഡയമണ്ട്, മറുഭാഗത്ത് അഞ്ച് ഡയമണ്ട് ഉള്ളൊരു കാർഡ് ഉണ്ടാക്കുക. അതിനുശേഷം ഇതുപോലെ മാജിക് കാണിക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണവശാലും നിങ്ങളിതിൻ്റെ മറയ്ക്കുന്ന രീതി മാറരുത്. ഓക്കെ, ഒന്നുകൂടി കാണിക്കാം, സീക്രസി മനസ്സിലാക്കി ഇങ്ങോട്ട് പറയണം. ഒന്ന് എന്ന് ഞാൻ പറയുന്നത്, എത്ര ഡയമണ്ട് ഉണ്ട്? രണ്ട്. പക്ഷേ ഒന്നെന്ന് പറഞ്ഞാൽ
ഒരു ഡയമണ്ടേ പാടുള്ളൂ. അത് ശ്രദ്ധിക്കണം. അല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത് കേട്ടോ. രണ്ടാമത് നിങ്ങൾ ഫോർ എന്ന് പറയുന്നു. അപ്പോൾ ഫോർ എന്ന് പറയുമ്പോൾ എത്ര ഡയമണ്ടാണ് ഉള്ളത്? അഞ്ച്. അഞ്ചല്ലേ? പക്ഷെ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്ത് തെറ്റാവും. നാലെന്ന് പറഞ്ഞാൽ നാല് ഡയമണ്ട് ഉണ്ടാകാവും. വീണ്ടും നിങ്ങൾ മൂന്ന് എന്ന് ഓഡിയൻസിനോട് പറയുമ്പോൾ നമുക്കൊരു ഇമ്പ്രഷൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. മൂന്നെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മൂന്ന് ഡയമണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം, മൂന്ന് ഡയമണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. വീണ്ടും മറുഭാഗം കാണിച്ചുകൊണ്ട് ആറ് എന്ന് പറയുമ്പോൾ ആറ് ഡയമണ്ട്, അഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, ആറെന്ന് പറഞ്ഞാൽ ആറ് ഡയമണ്ട് ഉണ്ടാവണം അല്ലേ. അതായത് ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ഒരു ഭാഗത്ത് മൂന്ന് ഡയമണ്ട് വരയ്ക്കുക, മറുഭാഗത്ത് ആറ് ഡയമണ്ട് വരയ്ക്കുക, എന്നിട്ട് ഭംഗിയായിട്ട് ഈ മാജിക് അവതരിപ്പിക്കുക. ഇത് ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഒരു ഭാഗത്ത് മൂന്ന്, മറുഭാഗത്ത് ആറ് പോരാ, ഏഴും പോരാ, എട്ട് ഡയമണ്ട് വേണം കേട്ടോ. അങ്ങനെയാണ് തുടങ്ങി വെക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാവരും പഠിച്ചല്ലോ. അപ്പോൾ ഇനി ഗസ്റ്റൊക്കെ വരുമ്പോൾ നന്നായിട്ട് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ മജീഷ്യനായി കഴിഞ്ഞാലേ നമ്മൾ ഏറ്റവും കൂടുതൽ മജീഷ്യൻ കേൾക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അറിയോ ഒരു മജീഷ്യൻ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നു കേൾക്കുന്ന ചോദ്യം അല്ല, കേൾക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് കറൻസി ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഇത് മനുഷ്യൻ്റെ ആർത്തിയാണ് അല്ലേ. കുറച്ച് പൈസ ഉണ്ടാക്കി തരാൻ പറ്റും, പക്ഷേ പൈസ ഉണ്ടാക്കാനുള്ള മാജിക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് വൈറ്റ് പേപ്പറാണ്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. ആറ് വൈറ്റ് പേപ്പറുണ്ട്. കാണണം, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കണ്ടോളൂ കേട്ടോ. ഞാൻ പിന്നെ സംശയം ഉണ്ടാവരുത്. ദിസ് ഈസ് വൺ, ക്ലിയർ അല്ലേ? ടു, ത്രീ, ഫോർ, ഫൈവ് ആൻഡ് സിക്സ്. ഈ കറൻസി നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുന്നു. ആൻഡ് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് ഡോളേഴ്സ്. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ് ആൻഡ് സിക്സ്. ദാറ്റ് ഈസ് വൺസ് അഗെയിൻ വൺ, ടു, ത്രീ, ഫോർ, ഫൈവ് ആൻഡ് സിക്സ്. ഇപ്പോൾ ഇതിന് കയ്യടി വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആഗ്രഹമാണ് അല്ലേ, പേപ്പർ എടുക്കുക, കറൻസി ഉണ്ടാക്കുക. പക്ഷേ നടക്കില്ല, ഒരിക്കലും നടക്കില്ല. ഒരു രൂപ പോലും മജീഷ്യൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഏതാ ഷാലു റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? ഷാലു റെക്കോർഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എപ്പോഴും ഇത് എന്താ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഈ സ്വാഭാവികമായിട്ടും വെൽത്തിനോടുള്ളൊരു ആർത്തിയുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ സാധാരണ ഈ ഒരു ഡോളർ കാണിച്ചതിന് ശേഷം ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഇതിപ്പോൾ ഒരു ഡോളറാണ്, പക്ഷേ ഇതിന് പകരം ഒരു നൂറ് ഡോളറാണെങ്കിൽ ഞാൻ വെറുതെ ചോദിക്കുക നിങ്ങളോട്, ആർക്കാണ് ഈ ഡോളർ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു വലിയ നിര കൈ വെക്കും അല്ലേ. ലോകത്ത് എവിടെ ചോദിച്ചു കഴിഞ്ഞാലും കൈ വെക്കും. അതിൻ്റെ കാരണം പറഞ്ഞാൽ ഇതിനൊരു വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനൊരു വാല്യൂ ഉണ്ട്, ഒരു രൂപ. ഇപ്പം ഞാനിത് കയ്യിലിട്ട് ചുരുട്ടി കഴിഞ്ഞ ശേഷം നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതെങ്കിൽ വേണോ എന്ന് ചോദിച്ചാൽ അപ്പോഴും പറയും യെസ്. കാരണം ഇപ്പോഴും ഇതിൻ്റെ വാല്യൂ നഷ്ടപ്പെടുന്നില്ല. ഫ്ലോറിലിട്ടു, അതിന് ശേഷം ഒരു ചവിട്ട് കൊടുത്തു, വീണ്ടും വേണമെന്ന് ചോദിച്ചാൽ അപ്പോഴും നിങ്ങൾ പറയുന്നു വേണമെന്ന് പറയുന്നു. വൈ? ഇതിന് വാല്യൂ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന സാധനത്ത് വാല്യൂ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അത്ര വലിയ പാഠമുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് എത്ര കാലം നമ്മുടെ വാല്യൂ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുവോ അത്രമാത്രമാണ് സമൂഹത്തിന് നമ്മൾ വേണ്ടത്. സോ ദ വാല്യൂ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ക്യാഷ് എന്ന് പറയുന്ന ആ വാക്കിനെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഒരു കാരണവശാലും കറൻസി അല്ല, എണ്ണുന്ന പൈസയായിട്ടല്ല പഠിപ്പിക്കേണ്ടത്. നെവർ ഫോളോ മണി, ഇഫ് യു ആർ ഗുഡ് മണി വിൽ ഫോളോ യു എന്ന് കുട്ടികളുടെ ചുമരിൽ എഴുതി വെക്കാൻ വേണ്ടി പ്രാപ്തരാവണം. നേരത്തെ ഇവിടെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാര്യം പറഞ്ഞു, ഷാലു പറഞ്ഞു. അലക്സാണ്ടറിൻ്റെ അതിമനോഹരമായ ഒരു മനോഹരമായൊരു കഥയുണ്ട്, നമ്മൾ മനസ്സിൽ പഠിച്ചു വെക്കേണ്ട കഥയുണ്ട്. അലക്സാണ്ടറിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് എന്തായിരുന്നു? രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുക, ഒരു രാജ്യം അത് കഴിഞ്ഞാൽ അടുത്ത രാജ്യം, രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് മുന്നേറി അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അമ്മ താമസിക്കുന്ന കുടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ നേരം കുതിരപ്പുറത്ത് യാത്ര ചെയ്യണമായിരുന്നു. അമ്മയ്ക്ക് വരാൻ പറ്റില്ലായിരുന്നു, അമ്മയ്ക്ക് പ്രായമായിരുന്നു. അമ്മ ദൂതന്മാരെ പറഞ്ഞേക്കും, എൻ്റെ മകനെ എനിക്ക് നിന്നെ ഒന്ന് കാണണം, എൻ്റെ വീട്ടിലേക്കൊന്ന് വരാമോ എന്ന് ചോദിക്കും. അലക്സാണ്ടർ അപ്പം പറയും, അമ്മേ ഒരു രാജ്യം കൂടി മതിയാവുന്നില്ല, ഒരു രാജ്യം കൂടി, ഒരു രാജ്യം കൂടി. അലക്സാണ്ടർ രാജ്യങ്ങൾ പിടിച്ചടക്കി ഇന്ത്യയിലും വന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് മാരകമായ രോഗം ബാധിച്ചത്. അദ്ദേഹം തിരിച്ചു പോകുന്നു. ലോകത്തിലേറ്റവും വില കൂടിയ കട്ടിലിൽ, മുത്തും മരതകവും മാണിക്യവും പവിഴവും പതിച്ച കട്ടിലിൽ
ലോകത്തിലെ ഏറ്റവും വില കൂടിയ കൊട്ടാരത്തിൽ അദ്ദേഹം മരണത്തെ കാത്തു കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുറ്റും ഡോക്ടർമാരുണ്ടായിരുന്നു. ഒരാൾ അദ്ദേഹത്തിൻ്റെ പൾസ് പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, മിസ്റ്റർ അലക്സാണ്ടർ, നിങ്ങൾ 8 മണിക്കൂറിനുള്ളിൽ മരിക്കാൻ പോകുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, കരഞ്ഞു അദ്ദേഹം. അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം, ഞാൻ കിടക്കുന്ന കട്ടിൽ തരാം, ഞാൻ കിടക്കുന്ന കൊട്ടാരം തരാം, ഞാൻ പിടിച്ചടക്കിയ രാജ്യങ്ങൾ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഒരൊറ്റ അഭ്യർത്ഥന, എൻ്റെ അമ്മ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, എൻ്റെ അമ്മയെ ഒരു നോക്കെനിക്ക് കാണണം, അതുകൊണ്ട് എൻ്റെ മരണം 24 മണിക്കൂർ നേരത്തേക്ക് നിന്ന് നീട്ടിവെക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു. ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാമോ അലക്സാണ്ടർ അവസാനമായി പറഞ്ഞത് എന്താണെന്ന്? എല്ലാം വെറുതെയായിരുന്നു, എല്ലാം വെറുതെയായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരെ വിളിച്ചതിന് ശേഷം പറഞ്ഞു, എൻ്റെ ശവമഞ്ചൽ കൊണ്ടുപോകുന്ന സമയത്ത് രണ്ട് കൈകളും പുറത്തേക്ക് തൂങ്ങിക്കിടക്കട്ടെ എന്ന്. അവർ ചോദിച്ചതിൻ്റെ സാങ്കത്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, സാങ്കത്യമുണ്ട്, ഈ ലോകം മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിച്ച അലക്സാണ്ടർ ചക്രവർത്തി പോലും മരിച്ചു പോകുന്നത് ഒഴിഞ്ഞ കൈകളോടുകൂടിയാണെന്നുള്ളത് ലോകം കാണട്ടെ, അതിൽ നിന്നെങ്കിലും ഈ ലോകം പഠിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞു. അവിടെയാണ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ക്യാഷ്. അത് എണ്ണുന്ന പണമല്ല, C4 confidence, ആത്മവിശ്വാസം. ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധിയെ ചവിട്ടിത്തെറിപ്പിച്ച് മുന്നേറാനുള്ള ചങ്കൂറ്റം, അത് മാതാപിതാക്കൾ പഠിപ്പിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇല്ലാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് കോൺഫിഡൻസാണ്. പ്രത്യേകിച്ച് ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ, മൊബൈൽ ഫോണിൻ്റെയൊക്കെ ലോകം വന്നതിന് ശേഷം നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഇതിനകത്ത് കുരുങ്ങിക്കിടക്കുന്നൊരവസ്ഥ വല്ലാത്ത ദുഃഖമാണ്, പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് വളർന്നു വരുന്നതെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ഒരു തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ ആ തോൽവിയിൽ വീണുകിടന്ന് എണീക്കാതെ നിൽക്കുന്ന കുട്ടികളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലോകത്തേക്ക് പോകുന്നു. ഈ ഒരു ചതുരത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന് അതിനകത്തുനിന്നുള്ള പ്രലോഭനങ്ങളിൽപ്പെട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ വഴുതി വീഴുന്നു, നമ്മൾ അറിയുന്നില്ല. അടച്ചിട്ട മുറികളിൽ ഈ കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള മാതാപിതാക്കൾ അറിയുന്നില്ല. ഏതോ ഒരു നിമിഷം ആ കുട്ടി ഡിപ്രഷനിലേക്ക് പോവുകയും ദുരന്തങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ വേദനയോടുകൂടി അറിയുന്നത്. ഒരു തോൽവിയും തോൽവിയല്ല എന്നുള്ളതും, ആ തോൽവിയിൽ നിന്ന് എണീക്കാതിരുന്നാൽ അതാണ് തോൽവിയെന്നും കുട്ടികളെ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായി എഡ്മണ്ട് ഹില്ലരിയെക്കുറിച്ച്, 17 തവണയാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചത്. നമ്മൾ വിചാരിച്ചതുപോലെ ഒരു സുപ്രഭാതത്തിൽ എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കിയതല്ല എഡ്മണ്ട് ഹില്ലരി. 17 തവണ അതിനുവേണ്ടി ശ്രമിച്ചു. 16-ാമത്തെ തവണ 100 അടി മാത്രം ബാക്കി നിർത്തി തിരിച്ചു പോരേണ്ടി വന്നു ഹില്ലരിക്ക്. അന്നുവരെ ഏറ്റവും കൂടുതൽ ഉയരം കീഴടക്കിയ വ്യക്തി എന്നുള്ള രീതിയിൽ ഹില്ലരിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്വീകരണം കൊടുത്തു. ബ്രിട്ടനിലെ ഹില്ലരി ചെന്നു, വേദിയിൽ നിന്നു, കർട്ടൻ ഉയർന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാണികൾ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. അദ്ദേഹം നോക്കുമ്പോൾ കാണികൾക്ക് പിന്നിലെ ചുവരിലായിട്ട് എവറസ്റ്റ് കൊടുമുടിയുടെ മനോഹരമായ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിത്രം കണ്ടതോടുകൂടി ഹില്ലരിയുടെ കണ്ണിൽ നിന്നും തീജ്വാലകൾ പറന്നു. ആ ചിത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഹില്ലരി പറഞ്ഞു, എവറസ്റ്റേ, കഴിഞ്ഞ തവണയും നീ എന്നെ തോൽപ്പിച്ചു, എന്നാൽ അടുത്ത തവണ ഞാൻ നിന്നെ തോൽപ്പിക്കും, കാരണം നിനക്കിനി ഉയരാൻ സാധിക്കില്ല, ബട്ട് ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്കും എത്രയോ ഉയരുവാൻ സാധിക്കുമെന്നുള്ളത്. ഇതാണ് കോൺഫിഡൻസ്. എന്തുകൊണ്ട് ബഡി ബോയ്സ് ഇത്രയും നേരത്തെ ഇത്രയും വിപുലമായ രീതിയിൽ ഓണം ആഘോഷിക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ ആ ചെറുപ്പക്കാരുടെ കോൺഫിഡൻസാണ്, ആത്മവിശ്വാസമാണ്. നടത്തണം എന്ന് വിചാരിച്ചാൽ നടത്തുക, അതാണ് ഏറ്റവും പ്രധാനം. അവിടെ തോൽവിയോ വിജയമോ എന്നുള്ള 2-ാമത്തെ ചർച്ച, അതാണ് കാര്യം. That's it.